പഴയ മോഡൽ വിൻറ്റേജ് കാറാണ്. ഇത് നെറ്റിൽ നിന്ന് ഫോട്ടോസ് കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഡോറുകളൊക്കെ തുറക്കാം, രണ്ട് ഡോർ തുറക്കുക, ബാക്ക് ഡിക്ക് തുറക്കുക, ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഈ ഭാഗവും തുറക്കാം. ഹായ് ഫ്രണ്ട്സ്, ഐ കാൻഡി ക്രാഫ്റ്റിൻ്റെ തേർഡ് വ്ളോഗിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഐ കാൻഡി ക്രാഫ്റ്റിൻ്റെ തേർഡ് വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വാഹനപ്രേമിയാണ്. വാഹനപ്രേമി എന്ന് പറയുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിയല്ല, മറിച്ച് തനത് ശൈലിയിൽ തടി കൊണ്ട് വാഹനങ്ങളുടെ മിനിയേച്ചറുകൾ നിർമ്മിക്കുകയാണ് ഈ യുവാവ് ചെയ്യുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നതിലേറെ കണ്ടറിയേണ്ട ഒന്നാണ് ഈ ഒരു വ്ളോഗ്. ഇത് മാതിരി ജിപ്സിയാണ്, 4x4 വൈക്കിളാണ്. ഇത് കുറച്ച് വീൽ ഉയർത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോർ, രണ്ട് ഡോർ തുറക്കാൻ പറ്റും. പിന്നെ ബോണ്ട് തുറക്കാം, എൻജിനുണ്ട്, എൻജിനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിഭാഗം, വീലുകളൊക്കെ ഓടിക്കാൻ പറ്റും. ഷോക്ക് അബ്സോർബർ ഉണ്ട്. ഉണ്ടാക്കാനായിട്ട് 4 ദിവസം എടുത്തു, മുഴുവനായിട്ട് പണി തീർക്കാൻ 4 ദിവസമായി. ഫോർഡിൻ്റെ പിക്കപ്പാണ്, പഴയകാല വിൻറ്റേജ് ലോറിയാണ്. നെറ്റിൽ നിന്ന് ഫോട്ടോസ് കിട്ടിയിട്ട് അങ്ങനെ ചെയ്തതാ. ഒരു ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീരും, ഒരൊറ്റ ദിവസത്തെ വർക്ക് മാത്രമേ വരൂ. ഇത് മഹീന്ദ്ര ജീപ്പ് നമ്മൾ കട്ട് സൈസ് മോഡല് ചെയ്തതാണ്. ഇത് ചെയ്യാൻ നമുക്കൊരു 3 ദിവസം സമയമെടുത്തു. പിന്നെ ഇത് എൻജിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ വിഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഫ്രെയിം ഫോൾഡാക്കാം, ബാക്കിൽ പിന്നെ നമ്മൾ ട്രെയിലർ കൊളത്തള ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലച്ചും ബ്രേക്കും 4-wheel ഡ്രൈവിൻ്റെ എല്ലാ ഇതും ചെയ്തിട്ടുണ്ട്, അറിയുന്നതായ രീതി ചെയ്തിട്ടുണ്ട്.
ഇത് സാധാ മഹീന്ദ്ര ഡി ഐ ജീപ്പ് ആണ്. ഓപ്ഷൻസ് ഇതിൽ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇല്ല, സാധാ ഒരു ജീപ്പ് മാത്രം, മോഡൽ മാത്രം ചെയ്തു. ഇതിന് എഞ്ചിൻ റൂം തുറക്കാൻ കഴിയില്ല. ഡിസൈന് സാധാ അല്ല. അല്ല, ഇത് സാധാ നമ്മളെ മനസ്സിൽ ജീപ്പുള്ള ഇതുകൊണ്ട് ചെയ്താണ്. ഇത് മഹീന്ദ്ര ജീപ്പാണ്, ഫോർ വീൽ ഡ്രൈവ് ജീപ്പാണ്. ഇത് നമ്മൾ ആൾട്രേഷൻ ചെയ്ത മോഡൽ ചെയ്തതാണ്. വീല് കുറച്ച് വലിയ വീലിട്ട് നോക്കിയതാണ്. ഇതിന് എഞ്ചിൻ റൂം തുറക്കുക. ഇത് പഴയ മോഡൽ വിൻറ്റേജ് കാറാണ്. ഇത് നെറ്റിൽ നിന്ന് ഫോട്ടോസ് കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഡോറുകളൊക്കെ തുറക്കാം. രണ്ട് ഡോർ തുറക്കുക, ബാക്ക് ഡിക്ക് തുറക്കുക. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഈ ഭാഗവും തുറക്കാം. എത്രത്തോളം ശരിയാക്കണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെതായ ഒരു ഐഡിയ കാണിച്ചു തരാം സെറ്റ് ചെയ്തത് എങ്ങനെയെന്ന്. ഇതിൻ്റെ ഒരു പോർഷനാണ് ഇത്, ഇത് ചേസാണ്. ഇത് നമ്മൾ വണ്ടിയിലേക്ക് ഇനി സെറ്റ് ചെയ്യുന്നത്, ക്യാബിൻ സെറ്റ് ചെയ്ത ശേഷം ഇത് മോഡലൊക്കെ സെറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ ഏകദേശം 4 ദിവസം പണിയെടുത്തു, പക്ഷേ ഇത് പണി തീർന്നിട്ടില്ല. ഇതൊരു ടിപ്പർ ലോറിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എനിക്കറിയാവുന്ന മോഡലിൽ ചെയ്തതാണ്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അതിന് ചെയ്തത് നോക്കിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഐഡിയയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് മൂപ്പരൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ക്രാഫ്റ്റ് ഇത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്ത ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, എൻ്റെ പേര് ജാഫർ മണി എന്ന് പറഞ്ഞാൽ എന്നെ അറിയുള്ളൂ. അപ്പം ഞാൻ പൊതുവേ കാർപ്പൻ്റർ വർക്കാണ് എനിക്കുള്ളത്. വാപ്പയ്ക്ക് പഴയ കാലത്ത് ഈ പരിപാടിയായിരുന്നു, അന്ന് പണിക്കാരെ കൂടെ കൂടിയാണ് നമ്മൾ ഈ വർക്ക് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് എന്തായിരുന്നു? അതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല. അതന്നെ ചെറുപ്പം മുതലേ ഈ ഷെഡുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടന്നതാണ് ഞാൻ. അന്നൊക്കെ ഉണ്ടോ ഈ വണ്ടിനോട്? അന്ന് ചെറുപ്പം മുതലേ വണ്ടിനോടുള്ള ഭ്രാന്ത് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അത് വണ്ടി കാണുമ്പോഴൊക്കെ ഒന്ന് നോക്കും, പറ്റാണ് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാണ്. അന്ന് മിനിയേച്ചർ ഇല്ലെങ്കിലും ഈ മരത്തിന്റെ ആനകള് മുതലോ അങ്ങനെ ഒട്ട അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ അത് ഉണ്ടാക്കാറില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്ക് ചോദിക്കാൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഡിസൈനൊക്കെ ഇവിടുന്ന് കണ്ടെത്തുക? അതുപോലെ എന്താ പറയുക, അത്രയും പെർഫെക്ഷനോടെ അതിൻ്റെ ഒക്കെ ഓരോ ബോഡിയും ആ പാർട്സും ഒക്കെ. പിന്നെ പഠിച്ചവൻ്റെ കഴിവാണ്, നമ്മൾക്ക് എങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കും. അത് എങ്ങനെയാണെന്ന് അറിയാതെ സാധനം ഉണ്ടാക്കും. അതുപോലെ ഇത് വരച്ചിട്ട് ഒക്കെ അതിന് എങ്ങനെയാണ്? വരക്കും, വരച്ചിട്ട് അത് ഏതെങ്കിലും ഒരു രൂപരേഖ ഉണ്ടാക്കും, എന്നിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇല്ലില്ല, കൈക്ക് വരച്ചിട്ട് തന്നെ നമ്മളത് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ടെംപ്ലേറ്റ് നമ്മൾ ചെയ്ത് നോക്കും. അപ്പൊ ചെറുപ്പം മുതലുണ്ട് ഈ വരയും കാര്യങ്ങളൊക്കെ? ചെറുപ്പം മുതൽ തന്നെ ഉണ്ട് വണ്ടി, അങ്ങനെ ഓരോന്നും ഉണ്ടാക്കും ചെറുപ്പത്തില്. ഇത് സെയിലുണ്ടോ അതോ പിന്നെ ഇവിടെ മാത്രം ഇങ്ങനെ അട്ടിട്ട് വെച്ചേക്കാം? ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ നമ്മൾ കൊടുക്കും, അല്ലാതെ സെയിലും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. സെയിൽ ഉദ്ദേശം ഒന്നും അല്ല ചെയ്ത്, വെറുതെ ഉണ്ടാക്കിട്ട്. വെറുതെ ചെയ്യണാണ്, നമ്മളൊരു ക്രൈസിന് ചെയ്യുന്നതാണ്, വെറുതെ ടൈം പാസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ സമയം കണ്ടെത്തലൊക്കെ? സമയം നമുക്ക് തോന്നുകയാണ് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഏത് സമയം എടുത്ത് റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യും. കറക്റ്റ് സമയം പറയാൻ പറ്റില്ല, നമ്മൾ ഒഴിവ് സമയത്തേക്ക് ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ഒരു ദിവസം പിടിക്കും, ചിലപ്പോൾ രണ്ട് ദിവസം പിടിക്കും, ചില വണ്ടികൾ 3 ദിവസം 4 ദിവസം പിടിക്കുന്ന വണ്ടികളുണ്ട്. പിന്നെ അത് മൊത്തം കൈകൊണ്ടാണോ, ഹാൻഡ് മെയ്ഡ് ആണോ, മെഷീൻ മെയ്ഡ് ഒക്കെ ഉണ്ടോ? അല്ല, മൊത്തം ഹാൻഡ് മെയ്ഡ് അല്ല, നമ്മൾ അത് പ്ലെയിൻ ചെയ്യലും കാര്യങ്ങളൊക്കെ മെഷീനാണ്. പിന്നെ ബാക്കി വരയും മറ്റേ കട്ടിങ്ങും ഒക്കെ നമ്മൾ കൈ ഒക്കെ തന്നെ. ടയർ മറ്റേ വീലൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ റൗണ്ട് ഷേപ്പ് വരുന്നതൊക്കെ നമ്മൾ ലൈറ്റിൽ ചെയ്യുന്നതാണ്. പിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യണൊക്കെ ഫാമിലി നല്ല സപ്പോർട്ടുണ്ട്. ആ ഫാമിലി നമ്മൾ നാട്ടുകാരൊക്കെ സപ്പോർട്ട് തന്നെയാണ്, ഫ്രണ്ട്സും സപ്പോർട്ട് തന്നെയാണ്, എല്ലാവരും സപ്പോർട്ടിനൊക്കെ കുഴപ്പമില്ല. അതായത് ഒരുപാട് ആൾ വന്ന് കാണാനൊക്കെ വരാറുണ്ട്, ഫോട്ടോ ഒക്കെ വരാറുണ്ട്, ഫോട്ടോസൊക്കെ എടുത്ത് പോകും ചിലർ. കൂടുതൽ അനിയനാണ് സപ്പോർട്ട്. എന്താണെന്ന് വെച്ചാൽ അവർ, ഞാനും അവനും കൂടെ വർക്കൊക്കെ ചെയ്യാറ്, അവനും ഞാൻ തന്നെ ഇതൊക്കെ ഒഴിവ് സമയത്തൊക്കെ ചെയ്യാറ്. കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മളത് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും വണ്ടിയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാനും അവനും കൂട്ടി പിടിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അവർ ഹെൽപ്പിനൊക്കെ എല്ലാം ചെയ്തുതരും. പിന്നെ ഈ ഒരു കാർപ്പൻ്റർ മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? ചെറുപ്പം മുതലേ വീട്ടിൽ ഈ മരത്തിൻ്റെ പരിപാടികളാണ്, വാപ്പൊക്കെ. അപ്പം പിന്നെ നമ്മളതാ ശീലിച്ചു. ഇതില്ലാതെ ഇപ്പോൾ ഈ സൗണ്ടൊന്നും കേൾക്കാതെ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ നമ്മളും അങ്ങനെ ആയിക്കണ്ടായി. ഗൾഫ് പോയിട്ടുണ്ടോ? ഗൾഫ് പോയിട്ടൊന്നുമില്ല, ഇവിടെ നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ. ഇത് നമ്മളെ മോന് ഫാദല്, ഇത് മോള് ഫിദ, ഇത് നമ്മളെ സുഹൃത്തിൻ്റെ മോന് ലാലു, ഇതിൻ്റെ സുഹൃത്ത് ബാബു, ഇവലൊക്കെ ഇതിൻ്റെ പ്രചോദനം തന്ന ആൾക്കാർ, ഇതിൻ്റെ അനിയൻ ജാസർ, ഇവനൊക്കെ എന്നെ സഹായിക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നത് എൻ്റെ അന്തരപാടാണ്. ഇത് ബാബു ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഇപ്പോൾ ലീവിൽ വന്നതാണ്. ഇതിൻ്റെ സഹായത്തിനൊക്കെ ഇവരൊക്കെ തന്നെ നമ്മളെ സഹായിച്ചിരുന്നത്, ഇതിന് പ്രചോദനം നൽകിയതൊക്കെ ഇവരെ തന്നെയാണ്. ആ ഞങ്ങൾ പുറത്ത് നമ്മളൊക്കെ ഒരുമിച്ചിട്ട് തന്നെ പോക്ക്, മൂന്നാൾ ഒരുമിച്ചിട്ട് തന്നെ പോക്ക്. ആ വണ്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ജീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതാണ്, ക്രേസ് ആണ്. എന്നും ജീപ്പ് എന്നും നമുക്കൊരു ക്രേസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നോക്കിയത്. പുറത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ എവിടെയൊക്കെ ബൈക്ക് പോവുകയാണെങ്കിൽ എവിടെയൊക്കെ ജീപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ സൈഡാക്കി നിർത്തി ആക്കി നോക്കിയിട്ടേ പോകുമ്പോൾ പോവുള്ളൂ. അന്നും മുന്നേ അതേമാതിരി തന്നെ, ഇപ്പോഴും അതേമാതിരി തന്നെയാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് കണ്ടു. വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ മിനിയേച്ചറും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മിനിയേച്ചറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഈയൊരു കലാകാരനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.